ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു അടിപൊളി ഗസ്റ്റാണ് വന്നിരിക്കുന്നത് ഗോപി കൃഷ്ണൻ ഗോപികൃഷ്ണ വെൽക്കം എ ബിസി മലയാളം നമസ്കാരം നമസ്കാരം സുഖമായിട്ടിരിക്കുന്നു ഗോപികൃഷ്ണൻ ഇപ്പോൾ ഇറങ്ങിയ സിനിമയാണ് ഇടിയൻ ചന്തു ഇടിയൻചന്ദ്രെ വളരെ ഗംഭീരമായൊരു കഥാപാത്രം ചെയ്ത് കയ്യേടി നേടി ഒരു ഭാവിയിലൊരു സൂപ്പർ സ്റ്റാറാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സിനിമ ലാസ്റ്റ് സിനിമ ഇടിയൻ ചന്തു

റൂമിൽ ഇരിക്കും റൂമിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയും എന്നിട്ട് ബോധമില്ലാതെ അതിൻ്റെ പണ്ടത്തെ ഇത് സീനില്ല സീനില് അതെ അങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം ആ സമയത്ത് ഏ അതിൻ്റെ പൊട്ടിട്ട് ചായ ഓ തന്ന തന്ന സാധനം സിനിമയ്ക്ക് വേണ്ടി ചോര പേര് വിഷ്ണു വിഷ്ണു വിണ്ണികൃഷ്ണൻ അതെ നായകനായിട്ട് അഭിനയിക്കുന്നു ഗോപികൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷനും പോസിറ്റിവിറ്റിയും തരുന്ന ഒരു വളരെ ഒരു അടിപൊളി കഥാപാത്രം കേട്ടോ നമ്മുടെ മുന്നിലിരിക്കുന്നത് എന്താ കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ആ ആഗ്രഹിക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വ്യക്തമായ ഉദാഹരണമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനിപ്പോൾ ആ വിശേഷം ചോദിക്കാനാണ് പോകുന്നത് ഗോപിയുടെ അടുത്ത് കാരണം ഒരു സിനിമയിലേക്ക് വരിക ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു സിനിമയിലൊക്കെ പോകണമെങ്കിൽ എന്ത് മാത്രം കടമ്പ അടങ്ങണം ഓഡിഷൻ അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് സിനിമയിലോട്ട് പോകാൻ അപ്പം അത്രയും കടമ്പകളൊക്കെ കടന്ന് ഗോപികൃഷ്ണൻ ഇന്ന് രണ്ട് മൂന്ന് സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി വന്നിരിക്കുന്നു പുതിയ പ്രോജക്ടുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഗോപികൃഷ്ണൻ എങ്ങനെയാണ് സിനിമയിലോട്ട് വന്നത് ആ ആഗ്രഹം എവിടെ നിന്ന് തുടങ്ങി ചോദിക്കാൻ പോകുന്നത് ആദ്യം സിനിമ അഭിനയിക്കണമെന്ന് എന്നാ തോന്നി കുഞ്ഞു അല്ലേ അല്ലേ കണ്ട പടം അഭിനയിക്കാനല്ലേ മീശ മധവില് എന്ത് ഏറ്റവും കൂടുതൽ ഇടിയാണോ മറ്റേ സങ്കടമാണോ സന്തോഷമാണോ എന്ത് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ അഭിനയം ദിലീപിന്റെ ഇടി ഇടി എനിക്ക് ആവശ്യം തോന്നു അഭിനയിക്ക അഭിനയിക്കാൻ ആവശ്യം വരും അങ്ങനെ കിട്ടിയിരുന്ന വേഷം മീസോദം കണ്ടു കഴിഞ്ഞിട്ട് മീസൊക്കെ വെച്ചായിരുന്നോ അതെ എന്നിട്ട് എന്നിട്ട് ടേക്ക് എടുക്കണം ഇത് സിനിമ അപ്പൊ സിനിമ നമുക്കിങ്ങനെ അഭിനയിക്കാൻ പറ്റും സിനിമയിലോട്ടൊക്കെ പോവാൻ പറ്റുമെന്ന് ഗോപികൃഷ്ണൻ അന്ന് ചിന്തിച്ചോ ചിന്തിച്ചു ആ അപ്പൊ എന്തൊരു വഴി തോന്നി എങ്ങനെ സിനിമയിൽ എത്തുമെന്ന് ചിന്തിച്ചോ എന്തായിരിക്കും ഒരു വഴി നമ്മൾ എങ്ങനെ പോവും സിനിമയിൽ നമ്മൾ എങ്ങനെ അഭിനയിക്കും സിനിമയിൽ ആരെ കാണും ആരെ പരിചയപ്പെടും എന്നൊക്കെ ചിന്തിച്ചിരുന്നോണ്ട് അപ്പൊ എന്തു തോന്നി കണ്ടത് എന്റെ

എല്ലാ ജഗതി അല്ലേ എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ സിനിമയിൽ അഭിനയിക്കണെന്ന് അച്ഛനോടും അമ്മയോടും പോയി പറഞ്ഞപ്പോ അവര് എന്ത് പറഞ്ഞു ആദ്യം മീശമാതം കണ്ട സമയത്ത് അച്ഛനോടും അമ്മയോടും ആദ്യം പോയി പറഞ്ഞില്ലേ സിനിമയിൽ അഭിനയിക്കണെന്ന് അപ്പൊ എന്തു പറഞ്ഞു അവര് സിനിമയില് നല്ലതാണ് നമുക്ക് ഈ ഇതിൻ്റെ ബുദ്ധി കിട്ടും അഭിനയിക്കുമ്പോൾ കൈവം കിട്ടും അറിവ് കിട്ടും അതേ ഞാൻ കൂടുതൽ കൂടുതൽ മല എന്നിട്ട് എന്നിട്ട് ഈ സിനിമ വന്നത് വസ്തുവാണ് ഇത് എടുങ്ങാൻ ചിന്ത മൂവിയില് വസ്തു കണ്ടത് എനിക്ക് പണ്ട് അറിയില്ല ഈ

എന്നിട്ട് ഞാൻ എന്റെ പറയും എന്താ ചോദിക്കും അതെ ഞാൻ ബോധമില്ലാതെ പണ്ടത്തെ സ്കൂള് കലോത്സവ സമയത്ത് കഥ പറയണോ പ്രേക്ഷകര് കണ്ട പോരെ സർപ്രൈസ് പോവോ സിനിമ ഇല്ലല്ലേ ഞാൻ പറയാ പണ്ടത്തെ കൊട്ടുകൾ കലോത്സവ ചു എട്ടുമണിച്ച് അങ്ങട്ട് ചോയ ശരിക്ക് അല്ല സോസ വന്നത് അങ്ങട്ട് ചെറിയ ചെറിയ കൊച്ചാണ് രീണ അവിടിക്കുന്നത് എന്നിട്ട് വളർന്നു വളർന്നു ഈ സിനിമയിൽ ആദ്യം കരാട്ട പഠിച്ചിട്ടുണ്ട് നല്ലറിയാം കളിക്കാൻ അമ്പയും മെല്ലും ചെയ്യുന്നുണ്ട് കൂടെ എന്നിട്ട് ഞാൻ എല്ലാവരും കൂടി ചു പൈകില് വിജയ് കുമാറുമാണ് എന്റെ നായിക ഈ ചതി ചന്തു കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഇടിയ ചന്തു കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു ഇഷ്ടിയാണ് കോമഡിയാണ്

അപ്പോ എല്ല എല്ലാവരും തിയേറ്ററിൽ പോയി ഇടിയത് സിനിമ കാണണം കാരണം അത് വളരെ അട്ടിപ്പൊളിയൊരു മൂവി ആട്ടോ കാരണം നമ്മൾ ഇതിനു മുമ്പാണെങ്കിലും എല്ലാവരുടെ ഇന്റർവ്യൂ നമ്മൾ എടുത്തിരുന്നു ഗോപികൃഷ്ണന് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ സിനിമ നന്നായിട്ട് ണം നായകനാവണം അഭിനയിക്കണം അല്ലെ അപ്പൊ ഈ എക്സ്പ്രഷൻ ഒക്കെ പഠിച്ചിരുന്നോ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോണ് സങ്കടം കരച്ചില് അതൊക്കെ പഠിച്ചോ ഞാൻ പറഞ്ഞ പറയണത് എനിക്ക് ചെയ്ത് കാണിച്ചോ ഒരു ദേഷ്യം ഒരു സങ്കടം ഓ ഒന്ന് കാണിച്ചോ ഒരു ദേഷ്യം കാണിച്ചോ എന്നെ അഭിനയിച്ചു കാണിച്ചോ ആ കാണിച്ചോ ഞാനതിൽ പറയണോ എന്താ പറയണ്ടെ ഇടിക്കൂന്ന് പറയട്ടെ ഞാൻ അപ്പൊ ദേഷ്യപ്പെടോ ഓക്കെ ഗോപികൃഷ്ണന് ഞാൻ ഇടിക്കും കേട്ടോ ഒരു സങ്കടം കാണിച്ചല്ലോ എനിക്ക് ആ മാല ഞാൻ പൊട്ടിച്ചെടുക്കും മാല ഞാൻ പൊട്ടിച്ചെടുത്തോട്ടെ ഞാൻ പൊട്ടിച്ചെടുക്കും ഗോപികൃഷ്ണൻ ഓക്കെ അടിപൊളി എന്റർടൈൻമെന്റ് വാർത്തകൾക്കും ലോക വിശേഷങ്ങൾക്കും സിനിമീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക